ഹൈദർക്കൊക്കെ അങ്ങനെ എന്നോടും ഇവനെയും ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ ക്ഷമിക്കുക. ബിക്കോസ് അത് ഡെഫിനറ്റ് ആയിട്ടും ആ വാക്ക് അൺപാർലമെന്ററി ആണ്, അഗ്രസീവ് ആണ്. അപ്പോൾ ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും കീഴിട്ട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങളുടെ തന്നെ ഫ്രട്ടിവിറ്റിയിലുള്ള ഒരാളെ കുറിച്ച് ഇത്രയും കാലം കൊണ്ട് ഇങ്ങനെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളാരും ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറ്റി പറയാൻ ആൾക്കാർ ആരും ഒന്നും പറഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഇതായിട്ട് വന്ന അശ്വന്ത് ഇട്ട വീഡിയോ, അതിനെ ഫോളോ ചെയ്ത് പറഞ്ഞ അശ്വന്ത് ഇട്ട വീഡിയോ അകത്ത് പോലും അശ്വന്ത് അത് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അശ്വന്തിന് വീഡിയോ ഇട്ടു. പക്ഷേ അതിൽ പോലും അശ്വന്ത് നമ്മളൊരാള് പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കൊരു മനസ്താപം അല്ലെങ്കിൽ അയാൾ മോശമാണെന്ന് കണ്ടിട്ടാണല്ലോ പിൻവലിക്കുന്നത് അല്ലേ. അപ്പൊ അത്തരത്തിൽ പിൻവലിക്കുന്ന ഒരു വീഡിയോനകത്ത് പോലും അശ്വന്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും പറയുകയും ചെയ്ത് വീണ്ടും ഒരു നെക്സ്റ്റ് ലെവൽ ഇൻസൾട്ടിലോട്ട് മാത്രമേ പോകുള്ളൂ. അപ്പൊ അത് എനിക്ക് അശ്വന്തിന് അറിയാം അത് മോശമാണെന്നുള്ള കാര്യം. അപ്പൊ അതിന് നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ ആ ഒരു പിൻവലിക്കലിനോട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റിസ് പോലത്തെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു വാക്ക് ഇത്രയും കാലമായിട്ട് നമ്മൾ പലരും അല്ലെങ്കിൽ വശത്തിന്റെ അടുത്തോട്ട് 90% അല്ല 80% ഫാൻസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഒരു 10-20% ഫാൻസ് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട്. അവരാണ് ഇതിനെ ഇപ്പം ഈ ഹേറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇത് വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിൽ കൂടി അദ്ദേഹത്തിനെ വിളിക്കുകയും അഭിമാനിക്കുകയും ചെയ്തിട്ടാണ്. അദ്ദേഹത്തിന് ഭാര്യയും മകളും അല്ലെങ്കിൽ ഒരു പോകുന്ന പല സ്ഥലങ്ങളിലും പൊതുപരിപാടികൾക്കൊക്കെ അവരെ കളിയാക്കി വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ഭയങ്കര പരിതാപകരമാണ്. അപ്പൊ അവിടെ തന്നെ ഇക്കേന്റെ അടുത്തും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും ഞാനതിന്റെ ഭാഗമായതുകൊണ്ട് അതിനുശേഷം പിന്നെ അശ്വന്ത് ആ ഇതിൽ പറഞ്ഞു തന്നിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കുന്നു എനിക്ക് തോന്നി. അതുകൊണ്ട് പറയാം, ഒന്ന് ഞാൻ പ്രസ് മീറ്റ് ഫസ്റ്റ് പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞ ഒരു വിഷയം കഴിഞ്ഞ ദിവസം വേറൊരു പ്രസ് മീറ്റ് ഇതേപോലെ ഒരു ചർച്ചയായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അത് ഇവരും എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ കണ്ടിട്ട് എൻ്റെ സിനിമകൾ റിവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു സത്യം തന്നെ. പക്ഷെ ഞാൻ എന്നോട് രണ്ടാമത്തെ പ്രസ് മീറ്റ് ചോദിച്ചത് കോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോക്കിന്റെ മാത്രമല്ല പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോക്ക് അശ്വന്തോ ഉമ്മയോ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏത് റിവ്യൂസ് ആയിക്കോട്ടെ അവരെയൊക്കെ ഫോളോ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് സ്പോട്ട് റിവ്യൂസ് അല്ല അങ്ങനെയല്ലോ പറഞ്ഞത്. സ്പോട്ട് റിവ്യൂസ് ഇപ്പൊ വരുന്ന പബ്ലിക് റിവ്യൂസ് ഇമ്മീഡിയറ്റ് ആയിട്ട് എഫ്ഡി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡോ കഴിയുമ്പോൾ വരുന്ന റിവ്യൂസ് ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെയാണെങ്കിൽ മാത്രം പോയാൽ മതി. അപ്പൊ ഞാൻ ഒരാളെ മാത്രം ഉണ്ടല്ല, അതുകൊണ്ടാണ് ഞാൻ ആ റെസ്പെക്റ്റിൽ പറഞ്ഞത് ഞാൻ ഒരാളെ മാത്രം ഇത് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത്. പോക്കിന്റെ റിവ്യൂ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ പോണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.